പ്രിയപ്പെട്ട കുട്ടികളെ അടുത്തതായി നമ്മൾ ഇനി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ആക്സസറീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഒത്തിരി ഇലക്ട്രിക്കൽ ആക്സസറീസ് നമ്മൾ വയറിങ്ങിൽ ഉപയോഗിക്കേണ്ടതായുണ്ട്. ആദ്യമായി നമുക്ക് ലാമ്പ് ഹോൾഡേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ലാമ്പ് ഹോൾഡേഴ്സ് അതിൻ്റെ ലാമ്പും ലാമ്പ് ഹോൾഡറും തമ്മിൽ ഉറപ്പിക്കുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് സ്ക്രൂ ക്യാപ് ടൈപ്പും മറ്റേത് ബയോണറ്റ് ക്യാപ് ടൈപ്പും. സ്ക്രൂ ക്യാപ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാമ്പിൻ്റെ ബേസിൽ ത്രെഡ് ഉണ്ടാവും, അപ്പോൾ അത് ലാമ്പ് ഹോൾഡറിൻ്റെ ഉള്ളിലുള്ള ത്രെഡിലേക്ക് തിരിച്ചു കയറ്റുന്ന ടൈപ്പാണ്. ബയോണറ്റ് ക്യാപ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലാമ്പിൻ്റെ ബേസിൽ രണ്ട് ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ടാവും, അത് ലാമ്പ് ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് കുടുക്കി വെക്കുന്നതാണ് ബയോണറ്റ് ക്യാപ് ടൈപ്പ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ബയോണറ്റ് ക്യാപ് ടൈപ്പ് ആയിരിക്കും കൂടുതൽ. നമ്മൾ ഫിലമെന്റ് ലാമ്പ് ആയാലും എൽ ഇ ഡി അങ്ങനെയുള്ള ലാമ്പുകളൊക്കെ ആയാലും ബയോണറ്റ് ക്യാപ് ടൈപ്പാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രൂ ക്യാപ് ടൈപ്പ് ഉപയോഗിക്കുന്നില്ല എന്നല്ല, മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, മെറ്റൽ അലോയ്ഡ് ലാമ്പ്സ് എല്ലാം അധികവും സ്ക്രൂ ക്യാപ് ടൈപ്പാണ്. പിന്നെ ലാമ്പ് ഹോൾഡർ ഉറപ്പിക്കുന്ന വിധത്തിനനുസരിച്ച് അതിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് പെൻഡന്റ് ടൈപ്പ്, നമ്മൾ തൂക്കിയിടുന്നത് കണ്ടിട്ടില്ലേ, തൂക്കിയിടുന്ന ടൈപ്പ് ലാമ്പ് ഹോൾഡറിനാണ് പെൻഡന്റ് ലാമ്പ് ഹോൾഡർ എന്ന് പറയാം. രണ്ടാമത്തത് പ്രതലത്തിൽ ഉറപ്പിക്കുന്നത് ബാറ്റൺ ലാമ്പ് ഹോൾഡർ, നമ്മൾ അതായിരിക്കും യൂസ് ചെയ്യുക നമ്മൾ വയറിംഗ് വർക്ക്ഷോപ്പിൽ. ബാറ്റൺ ലാമ്പ് ഹോൾഡർ രണ്ട് വിധത്തിലുണ്ട്, ഒന്ന് സ്ട്രെയിറ്റ് ബാറ്റൺ ലാമ്പ് ഹോൾഡറും മറ്റേത് ആംഗിൾ ബാറ്റൺ ലാമ്പ് ഹോൾഡറും. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും ലാമ്പ്, മറ്റേതില് ലാമ്പ് ഒരു 45 ഡിഗ്രി ആംഗിളിലായിരിക്കും. ഇനി സ്വിച്ചസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് സ്വിച്ച്? സ്വിച്ച് ഇസ് എ ഡിവൈസ് വിച്ച് മേക്സ് ആൻഡ് ബ്രേക്സ് എ സർക്യൂട്ട് അല്ലേ. സർക്യൂട്ട് മേക്ക് ആൻഡ് ബ്രേക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ചിനെ ഒത്തിരി രീതികളിൽ ക്ലാസിഫൈ ചെയ്യാം, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള ചിലത് പറയാം. ഒന്ന് ടംബ്ലർ ടൈപ്പും ഫ്ലഷ് ടൈപ്പും. ടംബ്ലർ ടൈപ്പ് കൂടുതൽ നമ്മൾ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്വിച്ചാണ്. അടിയിൽ ഒരു പോസിലിൻ ബേസ്, മുകളിലൊരു ബേക്ക് ലൈറ്റ് ക്യാപ്പ്, അതിന്റെ കോൺടാക്ട് നമ്മൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യണം, നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് മൂവ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന സ്വിച്ചുകൾ അധികവും ഫ്ലഷ് ടൈപ്പ് സ്വിച്ചുകളാണ്. ഫ്ലഷ് ടൈപ്പ് സ്വിച്ച് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന സ്വിച്ച്, അതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് മോഡുലർ ടൈപ്പ് സ്വിച്ച്. ഒരു അല്പം കൂടെ വലുപ്പമൊക്കെ കൂടുതലും പിന്നെ സ്ക്രൂയിങ് ആവശ്യമില്ല, മോഡ്യൂളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഇന്റേർണൽ ആയിട്ടുള്ള പാർട്സ് ഒക്കെ. അപ്പൊ അതാണ് മോഡുലർ ടൈപ്പ് സ്വിച്ച്. ഇത് രണ്ടും നമുക്ക് കണ്ട് പരിചയം ഉണ്ടാവും. നമ്മൾ ഫ്ലഷ് ടൈപ്പ് സ്വിച്ച് ആയിരിക്കും കൂടുതലായിട്ട് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്വിച്ചുകൾ അതിന്റെ പ്രവർത്തനത്തിന്റെയും ടെർമിനൽസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വേറെയും തരംതിരിച്ചിട്ടുണ്ട്. വൺ വേ സ്വിച്ച്, ടു വേ സ്വിച്ച്, ഇന്റർമീഡിയറ്റ് സ്വിച്ച്. വൺ വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ടെർമിനലുള്ള സ്വിച്ച് ആണ്, അതാണ് നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ച്. ഒരു ലാമ്പ് ഓണും ഓഫും ചെയ്യാനൊക്കെ നമ്മൾ വൺ വേ സ്വിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ സർക്യൂട്ടിനെ മേക്ക് ചെയ്യും അല്ലെങ്കിൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. ടു വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ രണ്ട് സർക്യൂട്ടിലേക്ക് രണ്ട് വേയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിവുള്ള സ്വിച്ച് ആണ് ടു വേ സ്വിച്ച്. അപ്പൊ അതിന് മൂന്നോ നാലോ ടെർമിനൽസ് ഉണ്ടാവും. ഇപ്പോഴത്തെ ടു വേ സ്വിച്ചിനൊക്കെ മൂന്ന് ടെർമിനൽസ് ആണ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ലാമ്പിനെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചാണ് ഇന്റർമീഡിയറ്റ് സ്വിച്ച്. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് പ്ലഗ് സോക്കറ്റ്. നമുക്ക് ഡൊമസ്റ്റിക് പവർ ഔട്ട്ലെറ്റ് പുറത്തേക്ക് എടുക്കുക, നമ്മൾ മിക്സിയോ ഇസ്തിരിപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും പോർട്ടബിൾ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലഗ് സോക്കറ്റ് വേണം. പ്ലഗ് സോക്കറ്റ് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പിലാണ്, 3-pin പ്ലഗ് സോക്കറ്റും 5-pin പ്ലഗ് സോക്കറ്റ്. 2-pin ആക്ച്വലി അഗെയിൻസ്റ്റ് ദ റൂൾസ് ആണ്, 3-pin ആണ് മിനിമം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഏർത്തും ന്യൂട്രലും ഫേസും അതിൽ വരേണ്ടതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ വൺ വേ സ്വിച്ചിനെ കുറിച്ച് മാത്രം ജസ്റ്റ് ആ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. വൺ വേ സ്വിച്ച്, ടു വേ സ്വിച്ച്, ഇപ്പൊ നമ്മൾ ഓൾറെഡി സിമ്പിൾസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. വൺ വേ സ്വിച്ചിന് രണ്ട് ടെർമിനൽസ് ആണുള്ളത്, ഒരു മൂവിംഗ് കോൺടാക്ട് ആണുള്ളത്, അപ്പ് പൊസിഷനിൽ കോൺടാക്ട് ഓപ്പൺ ആയിരിക്കും, ഡൗൺ പൊസിഷനിൽ കോൺടാക്ടുകൾ നമ്മൾ മേക്ക് ആയിട്ട് കറണ്ട് പാസ് ചെയ്യും. ഇപ്പൊ ഒന്നെങ്കിൽ കറണ്ട് പാസ് ചെയ്യില്ല അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്ന അതിന്റെ സ്കീമാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആണ്, നമ്മൾ പ്ലാൻ ഒക്കെ വരയ്ക്കും യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. ടു വേ സ്വിച്ച് ഫിഗർ സിയിൽ കാണിച്ചിരിക്കുന്ന ടു വേ സ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രണ്ട് വൺ വേ സ്വിച്ചിന്റെ പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷൻ ആണ്. രണ്ട് വൺ വേ സ്വിച്ചിന്റെ ഓരോ ടെർമിനൽ തമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്ത് ഷോർട്ട് ചെയ്ത് അതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കോമൺ ടെർമിനലായി മാറും. അങ്ങനെ കോമൺ ടെർമിനലായി മാറ്റിയതിന് ശേഷമുള്ള ഫിഗർ ആണ് ഫിഗർ ഡി. ഫിഗർ ഡിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടു വേ സ്വിച്ചിൽ എഫക്റ്റീവ് ആയിട്ട് മൂന്ന് ടെർമിനലേ ഉള്ളൂ. ഒന്ന് ഏതാണ്? ഒന്ന് കോമൺ ടെർമിനൽ, നമ്മൾ നീക്കി വരയ്ക്കുന്നതാണ് കോമൺ ടെർമിനൽ. പിന്നെ ഒന്ന് അപ്പർ ടെർമിനൽ, ഒന്ന് ഡൗൺ ടെർമിനൽ. ഫിഗർ ഇയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ടു വേ സ്വിച്ചിന്റെ സ്കീമാറ്റിക് ആയിട്ടുള്ള സിമ്പിൾ നമുക്ക് കാണാം, പ്ലാനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ.
പിന്നെ ഇന്റർമീഡിയറ്റ് സ്വിച്ച് എന്നൊരു സ്വിച്ച് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാം. അത് പ്രധാനമായിട്ടും ഒരു ലാമ്പിനെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ച് ആണ്. അത് രണ്ട് ടു വേ സ്വിച്ചുകളുടെ കോമ്പിനേഷൻ ആണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സ്വിച്ചുകൾ ഇനി ഒത്തിരി രീതികളിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പോൾസ് ആണെങ്കിൽ സിംഗിൾ പോൾ സ്വിച്ച്, ഡബിൾ പോൾ സ്വിച്ച്, ട്രിപ്പിൾ പോൾ സ്വിച്ച്, അങ്ങനെ ഒക്കെ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന വൺ വേ സ്വിച്ചും ടു വേ സ്വിച്ചും എല്ലാം സിംഗിൾ പോൾ സ്വിച്ചുകളാണ്. അതേസമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ സ്വിച്ച് ഒക്കെ ഡബിൾ പോൾ സ്വിച്ച് ആണ്. അപ്പൊ പോളിന്റെ എണ്ണത്തിൽ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ അല്ലാതെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നൈഫ് സ്വിച്ച്, പുഷ് ഓൺ സ്വിച്ച്, പുഷ് ഓഫ് സ്വിച്ച്, പുഷ് ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ പുൾ സ്വിച്ച്, നമ്മളിങ്ങനെ വലിച്ചിട്ട് ഓൺ ആക്കുന്ന സ്വിച്ച്, പുൾ സ്വിച്ച്, ടച്ച് സ്വിച്ച്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഈ സ്വിച്ചുകൾ കൂടാതെ വേറെ ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സീലിംഗ് റോസ്, പിന്നെ ഡമ്മി പ്ലേറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്സസറീസ്, ചെറിയ ചെറിയ ആക്സസറീസും നമ്മൾ വയറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വയറിംഗ് എക്യുപ്മെന്റിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഫ്യൂസ്. ഫ്യൂസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൈ കറന്റ് വരുന്ന സമയത്ത് സർക്യൂട്ടിനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കിറ്റ്കാറ്റ് ഫ്യൂസ്, അല്ലെങ്കിൽ റീവയറബിൾ ഫ്യൂസ്. അപ്പൊ അതിൽ നമ്മൾ എന്താവും, അതിൽ ഹൈ കറന്റ് വന്നിട്ട് ഫ്യൂസ് വയർ ബേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വയർ മാറ്റി കെട്ടാം. അതാണ് റീവയറബിൾ ഫ്യൂസ് അഥവാ കിറ്റ്കാറ്റ് ഫ്യൂസ്, അല്ലെ. രണ്ടാമത്തെ ടൈപ്പ് കാട്രിജ് ഫ്യൂസ് ആണ്. കാട്രിജ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫ്യൂസ് ബ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ യൂണിറ്റ് തന്നെ മാറ്റി വെക്കണം. കാട്രിജ് ഫ്യൂസിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ്, സ്പെഷ്യൽ പെർപ്പസ് ആയിട്ടുള്ള ഫ്യൂസ് ആണ്. ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസ് അഥവാ എച്ച് ആർ സി ഫ്യൂസ്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മെയിൻ സ്വിച്ച് സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ഐ സി ഡി പി അല്ലെങ്കിൽ എം സി ഡി പി, അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ മെറ്റൽ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച്. രണ്ട് തമ്മിൽ വ്യത്യാസമൊന്നും കാര്യമായിട്ടില്ല. അയൺ ക്ലാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഹെവി കാസ്റ്റ് അയൺ ബോഡി വരുന്നതാണ്, പഴയ ടൈപ്പ് മെയിൻ സ്വിച്ച് ആണ്. ഇപ്പോഴത്തെ ആണെങ്കിൽ വളരെ തിൻ ആയിട്ടുള്ള ജി ഐ ഷീറ്റുകളൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ മെറ്റൽ ക്ലാഡ് എന്നും പറയും. അപ്പൊ സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്ന രണ്ട് പോളിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച്. ത്രീ ഫേസിൽ യൂസ് ചെയ്യുന്ന അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ മെറ്റൽ ക്ലാഡ് ട്രിപ്പിൾ പോൾ മെയിൻ സ്വിച്ച്. ഇനി പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എം സി ബി, എം സി സി ബി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഫ്യൂസുകൾ അധികം യൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഫ്യൂസിന് പകരം നമ്മൾ എം സി ബി നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. എന്താണ് എം സി ബി? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, അല്ലെ. പ്രീ ഡിറ്റർമിൻഡ് കറന്റ് വന്നു കഴിഞ്ഞാൽ, ഹൈ കറന്റ് വന്നു കഴിഞ്ഞാൽ എന്താവും, സർക്യൂട്ട് ബ്രേക്കർ തന്നെ എന്താവും, ട്രിപ്പ് ആവും. അതാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എം സി സി ബി എന്ന് പറഞ്ഞാൽ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, കുറച്ചുകൂടെ ഹയർ റേറ്റിംഗ്സ് ഉള്ള എം സി ബി തന്നെയാണ് അത് സംഗതി. അത് നമ്മൾ ഇൻഡസ്ട്രിയിലൊക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഏർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഏർത്ത് ലീക്കേജ് വന്നാൽ, നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ഇസ്തിരി പെട്ടിയിൽ നിന്ന് നമുക്ക് അതിൽ എന്തെങ്കിലും ഇന്റേണൽ ഫോൾട്ട് വന്ന് നമുക്ക് അത് തുടക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാരകമായിക്കൂടാന്നില്ല, അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ബോഡിയിലൂടെ ഷോക്ക് അടിക്കുന്ന സമയത്ത് എന്താവണം, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ എന്താവണം, ഓഫ് ആവണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏർത്ത് ഫോൾട്ടിൽ നിന്ന് ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടി, ഏർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി സി ബി. ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ ഏർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ആർ സി സി ബി എന്ന് പറഞ്ഞാൽ റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. പഴയ കാലങ്ങളിലൊക്കെ ഇ എൽ സി ബി ആണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ ആർ സി സി ബി ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇ എൽ സി ബിനെ അപേക്ഷിച്ച് ആർ സി സി ബി അത് കറണ്ട് സെൻസിറ്റീവ് ഡിവൈസ് ആണ്, കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസ് ആണ്, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി വയേഴ്സ്, തീർച്ചയായിട്ടും വയറില്ലാത്തൊരു വയറിംഗ് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അല്ലെ. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന വയറൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും പലതരം വയറുകൾ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ, ഇപ്പോഴും ചിലതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വയേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പേരൊന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോവാണ്. സി ടി എസ് വയേഴ്സ്, ക്യാബ് ടയർ ഷീറ്റഡ് വയർ. പിന്നെ ടി ആർ എസ് വയേഴ്സ്, ടഫ് റബ്ബർ ഷീറ്റഡ് വയർ. അത് ടഫ് റബ്ബർ ആണ് അതിന്റെ ഇൻസുലേഷൻ വരുന്നത്. അതുപോലെ തന്നെ വി ഐ ആർ വയേഴ്സ്, വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ വയേഴ്സ്, ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പി വി സി ഇൻസുലേറ്റഡ് വയേഴ്സ്, പോളിവിനൈൽ ക്ലോറൈഡ് ആണ് ഇൻസുലേഷൻ. അതാണ് ഇപ്പൊ സർവ്വസാധാരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെ. അതുപോലെ ലെഡ് ഷീറ്റ് വയേഴ്സ്, ഇപ്പൊ നനവൊക്കെ വരുന്ന, മോയ്സ്ചർ ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലെഡ് ഷീറ്റ് വയേഴ്സ് യൂസ് ചെയ്യും. ഇത് വയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദി ഇൻസുലേഷൻ, പുറമേയുള്ള കവച്ചം, അല്ലെ. വയറിന് രണ്ട് ഭാഗമുണ്ട്, ഇൻസുലേഷൻ മാത്രമല്ല, ഉള്ളിൽ എന്തുണ്ട്, കണ്ടക്ടർ ഉണ്ട്. അപ്പൊ ബേസ്ഡ് ഓൺ ദി കണ്ടക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കോപ്പർ വയേഴ്സും അലൂമിനിയം വയേഴ്സും. അതിൽ ഏതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? കോപ്പർ വയേഴ്സ്, അല്ലെ. ബെറ്റർ കണ്ടക്ടിവിറ്റി കോപ്പറിനാണ്, കോപ്പർ വയേഴ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ ഉള്ളിലുള്ള കണ്ടക്ടർ സിംഗിൾ സ്റ്റാൻഡ് ആണോ മൾട്ടി സ്റ്റാൻഡ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിംഗിൾ സ്റ്റാൻഡേർഡ് വയറെന്നും മൾട്ടി സ്റ്റാൻഡേർഡ് വയറെന്നും പറയും. പഴയ കാലങ്ങളിലൊക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് വയേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇപ്പോഴും നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജുകളുണ്ട് ഏതിന്, മൾട്ടി സ്റ്റാൻഡേർഡ് വയേഴ്സ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഒരുപാട് നേർമയുള്ള നാരുകളായിട്ടായിരിക്കും, മൾട്ടി സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും അത് ഉണ്ടാവുക.
ഇത്രയൊക്കെയാണ് നമ്മുടെ അക്സസറീസ്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ഓരോ സാധനങ്ങളും കാണിച്ചു തരുമ്പോൾ. അപ്പൊ ലാമ്പ് ഹോൾഡേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് പെൻഡന്റ് ലാമ്പ് ഹോൾഡർ, തൂക്കിയിടുന്ന ലാമ്പ് ഹോൾഡർ കണ്ട. ഇതന്നെ ഇത് ഏതാ ടൈപ്പ്? ബയോണറ്റ് ക്യാപ് ടൈപ്പ്. ഉള്ളിൽ നമ്മൾ കുടുക്കിയിടുന്ന രണ്ട് ബയോണറ്റ് ഹോൾ ഫാൻ പുറത്തേക്ക് നിന്നിട്ട് അത് ഉള്ളിൽ കുടുക്കിയിരുന്നു. അപ്പൊ ഇത് പെൻഡന്റ് ലാമ്പ് ഹോൾഡർ. എല്ലാം നമ്മൾ ബയോണറ്റ് ക്യാപ് ടൈപ്പാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഏത് ലാമ്പ് ഹോൾഡർ ഉണ്ട്. ബാറ്റൺ ലാമ്പ് ഹോൾഡർ ഉണ്ട്, അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റഡി ബാറ്റൺ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബാറ്റൺ ലാമ്പ് ഹോൾഡർ. അപ്പൊ ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ നേരെ നിൽക്കും. ഓക്കെ, ഇത് ആംഗിൾ ബാറ്റൺ ലാമ്പ് ഹോൾഡർ. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 45 ഡിഗ്രി ആംഗിൾ, അപ്പൊ ആ ഭാഗത്തേക്ക് ലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കും. ആംഗിൾ ബാറ്റൺ ലാമ്പ് ഹോൾഡർ. ഏത് ലാമ്പ് ഹോൾഡർ ആയാലും നമ്മൾ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പറയണം. പറയേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് അതിന്റെ വോൾട്ടേജ്, ഒന്ന് അതിന്റെ കറന്റ് റേറ്റിംഗ്. വോൾട്ടേജ് 240 വോൾട്ട്, കറന്റ് റേറ്റിംഗ് സാധാരണഗതിയിൽ 6 ആംപ്സ്. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ചസ് നമ്മൾ പരിചയപ്പെട്ടു. 1-way സ്വിച്ച്, 2-way സ്വിച്ച്. ഇത് ഒരു 1-way സ്വിച്ച് ആണ് കാണിച്ചു തരുന്നത്. രണ്ട് ടെർമിനലാണ് ബാക്കിലുള്ളത്, വെറും രണ്ട് ടെർമിനലാണ് ഉള്ളത്. സർക്യൂട്ട് മേക്ക് ആൻഡ് ബ്രേക്ക് ചെയ്യും. സ്വിച്ചിന്റെ സ്പെസിഫിക്കേഷൻ എന്താ പറയാ? വോൾട്ടേജും കറണ്ട് തന്നെയാണ് സാധാരണഗതിയിൽ. 240 വോൾട്ട്, 6 ആംപ്സ് ആണ് ഈ ഒരു 1-way സ്വിച്ചിന്റെ റേറ്റിംഗ്. ഇത് ഏത് ടൈപ്പ് സ്വിച്ച് ആണ്? ഫ്ലഷ് ടൈപ്പ് സ്വിച്ച് ആണ്, മോഡുലർ ഒന്നല്ല, ഓർഡിനറി ബേസിക് ആയിട്ടുള്ള ഫ്ലഷ് ടൈപ്പ് സ്വിച്ച്. അതുപോലെ 2-way സ്വിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അതിന് 3 ടെർമിനൽ ഉണ്ട്. അത് 2-way സ്വിച്ച്, ഫ്ലഷ് ടൈപ്പ് 2-way സ്വിച്ച്, 3 ടെർമിനൽ വരുന്നു. സെന്ററിലത് കോമൺ ടെർമിനൽ ആയിരിക്കും, മുകളിലത്തത് അപ്പ് ടെർമിനൽ, താഴത്തത് ഡൗൺ ടെർമിനൽ. ഇത് 2-way സ്വിച്ച്. സ്പെസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 240 വോൾട്ട്, 6 ആംപ്സ്. ഇനി ഒരു ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഞാൻ പറഞ്ഞിരുന്നു, 1 ലാമ്പിനെ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യിക്കണമെങ്കിൽ, 3-ഓ 4-ഓ സ്ഥലത്ത് നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് സ്വിച്ച് വേണം. ഇത് ഇന്റർമീഡിയറ്റ് സ്വിച്ച്. സംഗതി ബാക്കിൽ നോക്കിയാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ രണ്ട് 2-way സ്വിച്ച് അടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2-way സ്വിച്ച്, ഇത് വേറെ 2-way സ്വിച്ച്. ഇതിൽ നോക്കിയാൽ കാണാം 6 ടെർമിനലാണ് ഉള്ളത്, പക്ഷെ ഫലത്തിൽ 4 ടെർമിനലേ ഉള്ളൂ. കാരണം ഈ രണ്ട് ടെർമിനൽസ് നമ്മൾ ക്രോസ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസ് വയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലിങ്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് 4 ടെർമിനൽസ്? സെന്ററിലെ 2 കോമൺ ടെർമിനൽസ്, അതൊരു ജോഡിയായിട്ട് വരും. പിന്നെ മുകളിലെ 2 ടെർമിനൽസ്, അതൊരു ജോഡി, അല്ലെങ്കിൽ താഴത്തെ 2 ടെർമിനൽസ് എടുക്കാം ജോഡിയായിട്ട്. അപ്പൊ ആകെ എഫക്റ്റീവ് ടെർമിനൽസിന് എണ്ണം 4 ടെർമിനൽസ് ആണ്. ഇറ്റ്സ് യൂസ് ഫോർ കൺട്രോളിങ് 1 ലാമ്പ് ഫ്രം മോർ ദൻ 3 പ്ലേസസ്, 3 or 4 പ്ലേസസ്. നെക്സ്റ്റ് നമ്മൾ പ്ലഗ് സോക്കറ്റ് നമ്മൾ പഠിച്ചിരുന്നു. നമുക്ക് പവർ ഔട്ട്ലെറ്റ് പുറത്തേക്ക് എടുക്കാൻ ഇതൊരു 5-pin plug socket, 5-pin plug socket. മുകളിലത്തത് ക്രോസ് സെക്ഷൻ ഏരിയ, ഡെപ്ത് ഒക്കെ കൂടുതൽ ഏർത്ത്. ഫസ്റ്റ് കണക്ഷൻ എന്തിലേക്ക് വരേണ്ടത്? ഏർത്തിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് ഡെപ്തിന്റെ വ്യത്യാസം. ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലായിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏർത്ത് റെസിസ്റ്റൻസ് മിനിമൈസ് ചെയ്യാം, കറണ്ട് ഫ്ലോ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സാധാരണഗതിയിൽ ന്യൂട്രൽ ആണ് കൊടുക്കേണ്ടത്, അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫേസ് ആണ്. 5-pin plug socket ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്? 240 വോൾട്ട്, 6 ആംപ്സ് ആണ്. ഇത് ലൈറ്റിംഗിന്റെ ആണ്. അതേ സമയത്ത് പവറിന്റെ ആണെങ്കിൽ ആംബിയർ കൂടുതലായിരിക്കും, 16 ആംപ്സ്, 32 ആംപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ടെർമിനലേ ഉള്ളൂ, മുകളിലത്തെ ഏർത്തിന്റെ ടെർമിനൽ, പിന്നെ ന്യൂട്രൽ ഫേസ് ടെർമിനൽ. പിന്നെ ഞാൻ വേറൊരു ആക്സസറി പറഞ്ഞിരുന്നു, സീലിംഗ് റോസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സീലിംഗ്സിലൊക്കെ ഉറപ്പിച്ചിട്ടുള്ള ഇതുപോലുള്ള ഒരു സാധനം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ എന്തിലേക്ക് എടുക്കുക? ട്യൂബ് ലൈറ്റ്, അതുപോലെ സീലിംഗ് ഫാനിലേക്കൊക്കെ നമ്മൾ കണക്ഷൻസ് എടുക്കുക. അങ്ങനെ ഫ്ലെക്സിബിൾ വയേഴ്സ് കണക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സീലിംഗ് റോസ്. ഇത് 2-way സീലിംഗ് റോസ്, 2-way. അതുപോലെ 3-way സീലിംഗ് റോസും അവൈലബിൾ ആണ്. ഇനി വയേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന വയർ ഏതാണ്? PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഇതാണ് PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. അതിന്റെ ഇൻസുലേഷൻ മെറ്റീരിയൽ എന്താണ്? PVC ആണ്. അതിന്റെ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്താണ്? കോപ്പർ ആണ്. അത് പല സൈസസിലുണ്ട്. നമ്മുടെ വയറിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് അതിന്റെ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ കണ്ടക്ടർ മൾട്ടി സ്റ്റാൻഡർ ആണെങ്കിൽ പോലും മൊത്തത്തിൽ അതിന്റെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ്? അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. 1 square mm മുതൽ മുകളിലോട്ട് വയേഴ്സ് അവൈലബിൾ ആണ്. 1 square mm, 1.5 square mm, 2.5 square mm, 4 square mm, 6 square mm വരെ വയേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതിൽ മേലോട്ടാണ് കേബിൾസ്, AV എക്യുപ്മെന്റ്. ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് വണ്ണം കൂടുതലാണ്. ഇത് 2.5 square mm ഒരു വയറാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് വണ്ണം കുറഞ്ഞതാണ്. ഇത് 1.5 square mm ഒരു PVC ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്യൂസുകളെ കുറിച്ച്. ഫ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടുപഠിച്ചിട്ടുണ്ടാവും. രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കിറ്റ്കാറ്റ് ഫ്യൂസ് അല്ലെ, അല്ലെങ്കിൽ റീവയറബിൾ ഫ്യൂസ്. ഇതൊരു കിറ്റ്കാറ്റ് ഫ്യൂസ് ആണ്. ഇതിന്റെ ബേസ്, അതിന്റെ ടോപ്പ് ഭാഗം, അതിന്റെ കാരിയർ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കാരിയറിൽ നമുക്ക് ഫ്യൂസ് വയർ കെട്ടിയിട്ടിട്ട് അത് ബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ചെറിയ ടൈപ്പാണ്, നമ്മൾ സ്വിച്ച് ബോർഡിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ്. ഇത് കിറ്റ്കാറ്റ് ഫ്യൂസ് തന്നെ വലിയ ടൈപ്പ്. ഇപ്പൊ നമുക്ക് ബേസ്, ഇതാണ് ബേസ്,
ഇവിടെയാണ് കാരിയർ. കാരിയറിൽ നമ്മൾ ഫ്യൂസ് വയർ കെട്ടിയിടും. കെട്ടിയിട്ടാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കെട്ടിയതാണ്. ഫ്യൂസിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയേണ്ടത് എന്താണ്? അഫ്കോഴ്സ് ഇതിന്റെ എക്യുപ്മെന്റിന്റെ റേറ്റിംഗ് 240 volt ആണ്. അതുപോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ആംബിയർ കപ്പാസിറ്റി, അതിന്റെ കോൺടാക്ട്സിന്റെ ഒക്കെ കപ്പാസിറ്റി 6 amps എത്രയാണെന്നുള്ള നമ്മൾ പറയണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്, ആ ഫ്യൂസ് വയറിന്റെ റേറ്റിംഗ് നമ്മൾ പറയണം, എത്രയാണ് ഫ്യൂസിംഗ് കറന്റ് എന്നുള്ളത്, നമ്മൾ 3 ആണോ 5 ആണോ 6 ആണോ എത്ര ആംസ് ആണെന്നുള്ളത് കൂടെ നമ്മൾ പറയേണ്ടതായിരുന്നു. നമ്മൾ മെയിൻ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സിംഗിൾ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ ICDP അല്ലെങ്കിൽ MCDP. ഇപ്പൊ ഇത് ഒരു ICDP മെയിൻ സ്വിച്ച് ആണ്. ഇത് മോളോട്ടാണ് ഓൺ വരിക, ആൻഡിൽ താഴോട്ടേക്ക് എന്താ വരിക ഓഫ് ആണ്. ഓഫ് ആക്കി നോക്കി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. അത് ഫേസിന് വേണ്ടിയിട്ടാണ്, റൈറ്റ് സൈഡിൽ ഫേസിന് വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. കിറ്റ് കാറ്റ് ഫ്യൂസ് ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഫ്യൂസ് ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പ് ആണ്, അത് ന്യൂട്രൽ ലിങ്ക് ആണ്. ന്യൂട്രലിൽ ഒരിക്കലും ഫ്യൂസ് കൊടുക്കരുത് എന്നുള്ള ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രലിൽ ഒരിക്കലും അവിടെ വെച്ചിട്ട് എന്താ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവരുത്. അപ്പൊ ഒരു ഫ്യൂസ് ഒരു ന്യൂട്രൽ ലിങ്ക്. ICDP ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ 240 volt 16 amps ആണ്. പിന്നെ 32 amps 63 amps റേറ്റിംഗ്സിലും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും നമ്മൾ ഫ്യൂസിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മളിപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് MCB ആണ്. MCB അല്ലെ, MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെ. ഇത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതിന്റെ ഇത് നോർമലി ഓൺ എന്തായിരിക്കും, മുകളിലേക്കായിരിക്കും. ഹൈ കറണ്ട് വന്നാൽ ഇത് ട്രിപ്പ് ആവും. അപ്പോൾ ഇത് ഉള്ളിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ഷൻ നടന്നിട്ട് ഈ ലിവർ താഴും. നമുക്ക് വേണമെങ്കിൽ ബലമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഓഫും ചെയ്യാം. MCB പല റേറ്റിംഗ്സിലുണ്ട്. 1 ആമ്പിയർ മുതൽ മുകളിലോട്ടുണ്ട്. നമ്മൾ 5 amps 6 amps 10 amps 20 amps ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും പ്രൊട്ടക്ഷന് വേണ്ടി. മെയിൻ സ്വിച്ചിനും പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐസൊലേറ്റർ ആണ്. മെയിൻ സ്വിച്ചിനൊപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതേ ഫംഗ്ഷൻ നമുക്ക് ഇതിൽ കിട്ടും. ഫേസിന് ന്യൂട്രലും ഒക്കെ നമുക്ക് ഇൻപുട്ട് ഉണ്ട്. ഡബിൾ പോൾ ഐസൊലേറ്റർ ആണ്. സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ലൈൻ ഫേസിന് ഒരു ലൈൻ ന്യൂട്രലിന് വേണ്ടി. ലെഫ്റ്റ് സൈഡിൽ ഫേസ് ആണ് കൊടുക്കുക, റൈറ്റ് സൈഡിൽ ന്യൂട്രൽ ആണ് കൊടുക്കുക. ഇത് ഡബിൾ പോൾ ഐസൊലേറ്റർ ആണ്. മുകളിൽ ഓഫ് ഓൺ ആണ്, താഴേക്ക് ട്രിപ്പ് അല്ലെങ്കിൽ ഓഫ്. ഡബിൾ പോൾ ഐസൊലേറ്റർ. ഐസൊലേറ്റർ ഈ പറഞ്ഞ പോലെ 40 amps 32 amps അതൊക്കെയാണ് കറണ്ട് സ്പെസിഫിക്കേഷൻ. വോൾട്ടേജ് അഫ്കോഴ്സ് 240 volt. 3 phase ആകുമ്പോൾ അതിനനുസരിച്ച് വോൾട്ടേജിൽ മാറ്റം വരും, 415 volt. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എർത്ത് ലീക്കേജിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ELCB അല്ലെങ്കിൽ RCCB യൂസ് ചെയ്യും. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സർവ്വസാധാരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന RCCB ആണ്. ഇപ്പൊ ഇതൊരു RCCB ആണ്. ഇതും ഡബിൾ പോൾ ആണ്, സിംഗിൾ ഫേസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻപുട്ട് ഫേസ് കൊടുക്കും, റൈറ്റ് സൈഡിൽ ഇവിടെ നമ്മൾ ഇൻപുട്ട് ന്യൂട്രൽ കൊടുക്കും. ഇവിടെ ടോപ്പിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഫേസ് പുറത്തേക്ക് എടുക്കും. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ഫേസ് നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ ഇതിൽ നമുക്ക് ഇത് കണ്ട MCB പോലെ തന്നെ ലിവറിന്റെ ഇതാണ് അപ്പ് പൊസിഷനിലാണ്, നോർമലി ഓൺ. എന്തെങ്കിലും എർത്ത് ലീക്കേജ് വന്നാൽ ഇതിൽ ആക്ഷൻ നടന്നിട്ട് എന്താവും, ഇത് റിലീസ് ആവും താഴോട്ട്. അതുപോലെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടെസ്റ്റ് സ്വിച്ച് ഉണ്ട്. ഇടയ്ക്ക് ELCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കറ്റ് ആയിട്ട് ഈ ലിവർ മുകളിൽ നിന്ന് താഴത്തേക്ക് റിലീസ് ആവണം. ELCBന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ RCCBന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ നമ്മളതിന്റെ വോൾട്ടേജ് 240 volt, അതുപോലെ അതിന്റെ നോർമൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡ് കറണ്ട്, സർക്യൂട്ടിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ലോഡ് കറണ്ട് എത്രയാണ് വരുന്നത്, 20 amps അല്ലെങ്കിൽ 40 amps 32 amps എത്രയാണ് നമ്മൾ പറയണം. അതുകൂടാതെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ കൂടെ നമ്മൾ പറയണം, അതിന് ട്രിപ്പിംഗ് കറണ്ട്, എർത്തിലേക്ക് എത്ര ലീക്കേജ് കറണ്ട് വരുമ്പോഴാണ് അത് ട്രിപ്പ് ആവുക എന്നുള്ളത് നമ്മൾ പറയണം. സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് യൂസിന് വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന RCCBന്റെ എർത്തിലേക്ക് വരുന്ന ട്രിപ്പിംഗ് കറണ്ടിന്റെ വാല്യൂ 30 milliamps. അത്രയും ചെറിയൊരു കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്താവും, ഈ RCCB പ്രവർത്തിച്ചിട്ട് എന്താവും, അത് സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യും, ട്രിപ്പ് ആവും. ഇത്രയൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ആക്സസറീസ് ഏകദേശം പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.